ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി മടങ്ങി വരുമ്പോൾ പ്രശാന്ത് റാണയ്ക്ക് ഉറപ്പായിരുന്നു അച്ഛന്റെ തല്ലു കിട്ടുമെന്ന്. കാരണം വീട്ടിലെ ദാരിദ്ര്യത്തിനിടയിലും കളിച്ചു നടക്കുന്ന മകനോട് അച്ഛൻ അതിൽ കൂടുതൽ എന്തു ചെയ്യാൻ. അന്നത്തെ അന്നത്തിനായി ജോലിക്ക് പോകുന്ന കുടുംബത്തിലെ അംഗമായിരുന്നു പ്രശാന്ത്. പക്ഷേ ഒരു ക്രിക്കറ്റ് താരമാകണമെന്ന ആഗ്രഹം പ്രശാന്ത് എന്നും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം നാടായ മാധാപുരിൽ നിന്ന് പ്രശാന്ത് കട്ടക്കിലേക്ക് മാറി. അവിടെ പ്ലംബറായി ജോലി ചെയ്തുകൊണ്ട് ക്രിക്കറ്റ് കളിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ പ്ലംബിംഗ് ജോലി. അതുകഴിഞ്ഞുള്ള സമയം ക്രിക്കറ്റ് പരിശീലനം. കട്ടക്കിലെ യൂണിയൻ ക്ലബിൽ കളിക്കാൻ അവസരം കിട്ടിയതോടെ പ്രശാന്തിന്റെ ജാതകം മാറി. അവിടെ നടത്തിയ മികച്ച പ്രകടനം സംസ്ഥാന ടീമിലേക്ക് വഴിയൊരുക്കി. ഇന്ന് ഒഡീഷ രഞ്ജി ടീമിലെ പ്രധാന പേസ് ബൗളറാണ് പ്രശാന്ത്. ഫസ്റ്റ് താങ്ക്സ് ടു സംഗ്രാം സാർ ജിക്ക് ഡിസ്ട്രിക്ട് നയാഗഡ ഡിസ്ട്രിക്ട് തരഫുരു മത്തെ ഖേളിഥിവാരു ഇന്റർവ്യൂ മത്തെ ജാഗാ ദൈഥിവാരു ବହୁତ ବହୁତ ଧନ୍ୟବାଦ ଦେବି କାହିଁକିନା ସିଏ ମୋତେ ଜାଗା ନ ଦେଇଥିଲେ ଆଜି ଏଇ ଜାଗାରେ ବି ପହଞ୍ଚିବାଟା ବହୁତ ମୁସ୍କିଲ ହେଇଥାନ୍ତା ଆଉ ତା'ପରେ ବି ମୋର ଯେଉଁ କାମ କରୁଥିଲି ସକାଳୁ 9ଟାରେ ବସିଥିଲି ଗୋଟାଏ 2ଟା ଯାଏଁ ମୁଁ କାମ କରିକି ଫେରୁଥିଲି ପୁଣି ଖାଇକି ବାହାରିକି ଯାଉଥିଲି କେତେବେଳେ ଟାଇମ୍ ଯଦି ଲେଟ୍ ହେଇଯାଉଥିଲା ନ ଖାଇକି ବି ପ୍ରାକ୍ଟିସ୍କୁ ପଳାଉଥିଲି. ଦାରିଦ୍ର୍ୟത്തിലും କ୍ରିକେଟിനെ സ്നേഹിച്ച പ്രശാന്തിനെ പിന്തുണയുമായി ഒഡീഷ ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ട്. ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയതിനെ തല്ലിയ അച്ഛൻ ഇന്ന് കൈയടിക്കുകയാണ്. മകന്റെ വിജയത്തിൽ സന്തോഷിക്കുകയാണ്. ആശീർവാദ ശരിയാണ്. ജീവിതത്തിൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ വേണ്ടത് ശരിയായ കഠിനാധ്വാനമാണ്. പൈസ പത്ര ബപ്പാ പോയാ കോഠു ആണി ദേവി പുവ കരി ജെ ബാഡ്സ്കുലു ബാഡ്ലെ പുവ രോഷിക്ക് പളാ 7 ବର୍ଷରୁ 8 ବର୍ଷରୁ 8 ବର୍ଷରୁ ଯେମିତି ପଳେଇଲା ଏଇଠି ରହିକି ମୂଲିଆ ବସ୍ତରି କାମ କଲା. ജയിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ഒഡീഷ സ്വദേശിയായ പ്രശാന്ത് റാണ എന്ന ചെറുപ്പക്കാരനെ ഇപ്പോൾ വാർത്തകളിൽ താരമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ETV ഭാരത്.